ഹലോ ഫ്രണ്ട്സ്, കുട്ടികളില്ലാത്തതിൻ്റെ പേരിൽ വിഷമിക്കുന്നവർ ഒരുപാട് പേർ നമുക്കിടയിലുണ്ട് അല്ലേ. ഞങ്ങളുടെ അടുത്തേക്ക് വരുന്ന പേഷ്യൻസ് ഒരുപാട് പേരിൽ സ്ത്രീവന്ധ്യതയും പുരുഷവന്ധ്യതയും ഈക്വൽ കോൺട്രിബ്യൂഷൻ വരാറുണ്ട്. ഇന്ന് സ്ത്രീവന്ധ്യതയുടെ കാരണങ്ങൾ എന്തൊക്കെ, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെ, അതിന് ഇഫക്റ്റീവായിട്ട് നമുക്ക് ഹോമിയോപ്പതിയിൽ എങ്ങനെ മാനേജ് ചെയ്യാം എന്നതിനെക്കുറിച്ച് പറയാനായി ഞാൻ നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസി, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. ആദ്യമായി തന്നെ വന്ധ്യത എന്ന് പറയുന്നത് എന്താണെന്ന് പലർക്കും ക്ലിയർ ആയിട്ട് അറിയുന്നില്ല. വന്ധ്യത എന്ന് പറയുന്നത് ഒരു വർഷകാലം 12 മാസം ഒരു കപ്പിൾസ് യാതൊരുവിധ തടസ്സവും ഇല്ലാതെ അവർ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്തിട്ട് എന്നിട്ടും കുട്ടികളാവാത്ത കണ്ടീഷനെയാണ് നമ്മൾ ഇൻഫെർട്ടിലിറ്റി അതല്ലെങ്കിൽ വന്ധ്യത എന്ന് പറയുന്നത്. ഇതിലെ പുരുഷ കാരണങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കൗണ്ടിലോ അതേപോലെ തന്നെ മോട്ടിലിറ്റിയുടെ കുറവ്, അതുപോലെ തന്നെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയും. ഇങ്ങനത്തെ ചില ഒന്ന് രണ്ട് ഫാക്ടേഴ്സാണ് നമ്മൾ മെയിൽ ഫാക്ടറായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. സ്ത്രീകളുടെ കാരണം എന്ന് വെച്ചാൽ അത് കൂടുതലായിട്ടും വന്ധ്യതയ്ക്ക് സ്ത്രീകളുടെയും പുരുഷൻ്റെയും കാരണങ്ങൾ ഈക്വലായി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ മെജോറിറ്റി പാർട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ അത് ഫീമെയിലാണ് അല്ലെങ്കിൽ അത് സ്ത്രീകളിലാണ്. കാരണം ഒരു ഗർഭാശയത്തിൽ ആ കുട്ടീനെ 9 മാസം ചുമക്കേണ്ട ഒരവസ്ഥ വരുന്നത് അവരിലാണ്. അവർക്ക് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട്. എന്നാൽ മെയിൽ അല്ലെങ്കിൽ പുരുഷ വന്ധ്യതയ്ക്ക് കാരണങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ ആദ്യമായി തന്നെ നമുക്ക് സ്ത്രീ വന്ധ്യതയ്ക്കുള്ള കാരണങ്ങൾ എന്തൊക്കെ എന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ആർത്തവത്തിലെ ക്രമക്കേടുകൾ. ഈ ആർത്തവത്തിലെ ക്രമക്കേടുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് നോർമലി മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത് 28 ദിവസം മുതൽ 35 ദിവസം വരെയാണ് ഒരു നോർമൽ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത്. അതിൽ കുറഞ്ഞ ദിവസത്തിൽ, അതായത് 2 ആഴ്ചയ്ക്ക് ഒരിക്കൽ ആർത്തവം വരിക, അതേപോലെ തന്നെ ഒരു ചിലർക്ക് 2 മാസം ആർത്തവം വരാതിരിക്കുക, ഇതെല്ലാം തന്നെ ഇറഗുലർ പീരിയഡ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ആർത്തവ തകരാറുകളുടെ പ്രധാന കാരണങ്ങൾ ഒന്ന് ഹോർമോൺ വ്യതിയാനം, അതേപോലെ തന്നെ PCOD എന്ന് പറയുന്ന കണ്ടീഷൻ, പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്. ഇത് അധികവും ഇപ്പോൾ ഒരു ജീവിതശൈലി രോഗമായി മാറി വരികയാണ്. നമ്മുടെ ഭക്ഷണശൈലിയിലും അതുപോലെ ജീവിതശൈലിയിലും വരുന്ന മാറ്റം കാരണം ഈ PCOD ഡിസീസ് ഒരു 100-ൽ 70 സ്ത്രീകൾക്കും ഇത് കണ്ടുവരുന്നുണ്ട്. രണ്ടാമത് വരുന്നത് യൂട്രൈൻ ഫൈബ്രോയിഡ് അല്ലെങ്കിൽ ഗർഭാശയത്തിലെ മുഴകൾ. ഈ ഗർഭാശയത്തിലെ മുഴകൾ കാരണം ബ്ലീഡിങ് അധികം ഉണ്ടാവുന്ന ഒരു കണ്ടീഷൻ, അതായത് ആർത്തവം ഒരുപാട് ദിവസം നീണ്ടു നിൽക്കുക, അതുപോലെ തന്നെ വേദനാജനകമായിരിക്കുക, അങ്ങനത്തെ ഒരു കണ്ടീഷൻ വരാറുണ്ട്. ആർത്തവ തകരാറുകൾ, അതേപോലെ ഗർഭാശയ മുഴ, യൂട്രൈൻ ഫൈബ്രോയിഡ്, ഇങ്ങനെ 2 കാരണങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. മൂന്നാമതായി വരുന്നത് അധികവും എന്താണെന്ന് വെച്ചാൽ ട്യൂബൽ ബ്ലോക്കേജ്, അതായത് ഫെലോപ്യൻ ട്യൂബിൽ എന്തെങ്കിലും ഒരു ബ്ലോക്കേജ് ഉണ്ടാവുന്ന അവസ്ഥ. ഈ ഫെലോപ്യൻ ട്യൂബിൽ ബ്ലോക്കേജ് ഉണ്ടാവാനുള്ള മേജർ കാരണം എന്തെന്ന് വെച്ചാൽ എന്തെങ്കിലും അതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാവണം. അതേപോലെ തന്നെ ചിലർക്ക് TB വന്നവരിലും ഇതുപോലെ ഫെലോപ്യൻ ട്യൂബിലെ ബ്ലോക്കേജ് വരാനുള്ള ചാൻസ് ഉണ്ട്. TB പെൽവിസ് എന്ന് പറയും, പെൽവിക് ട്യൂബർക്കുലോസിസ് വന്ന കണ്ടീഷനിൽ ഇതുപോലത്തെ ട്യൂബൽ ബ്ലോക്കേജ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതേപോലെ തന്നെ ചിലരുടെ ബോഡിയിൽ ആൻറ്റിസ്പേം ആൻറ്റിബോഡീസ്, അതായത് ചില സ്ത്രീകളുടെ രക്തത്തിൽ ഈ ആൻറ്റിസ്പേം ആൻറ്റിബോഡീസ് കണ്ടുവരാറുണ്ട്. ഈ ആൻറ്റിസ്പേം ആൻറ്റിബോഡീസ് ഈ ബീജത്തിനെ അണ്ഡവുമായിട്ട് ചേരുന്നതിന് അത് തടസ്സമാവുകയും അത് കാരണം അത് വന്ധ്യതയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ അടുത്ത കാരണം എന്ന് പറയുന്നത് ഗർഭപാത്രത്തിൽ വരുന്ന തകരാറുകൾ, അതായത് ബൈകോർണുവേറ്റ് യൂട്രസ്, അതേപോലെ സെർവിക്കൽ സ്റ്റീനോസിസ് എന്ന് പറയും, അതായത് ഗർഭാശയത്തിലേക്ക് പോകുന്ന വഴി അതിൽ വരുന്ന ഒരു ചുരുക്കം. അപ്പോൾ ഇതൊക്കെ തന്നെ സ്ത്രീ വന്ധ്യതയ്ക്ക് മേജർ കാരണങ്ങളാണ്. ഇതിൽ കൂടുതലായും കണ്ടുവരുന്നത് 70% സ്ത്രീകൾക്കും ഈ ആർത്തവ തകരാറുകളാണ് നമ്മൾ കണ്ടുവരുന്നത്. ഈ ആർത്തവ തകരാറിൽ തന്നെ PCOS, അതേപോലെ തന്നെ ചിലർക്ക് ലോ AMH എന്ന് പറയും, അതായത് ഒരു എഗ്ഗിൻ്റെ ക്വാളിറ്റി അത് നിർണ്ണയിക്കുന്നത് ഈ AMH ലെവൽ വെച്ചിട്ടാണ് നമ്മൾ നിർണ്ണയിക്കുന്നത്. അത് ഏജ് കൂടുന്തോറും, സ്ത്രീകളുടെ വയസ്സ് പ്രായം കൂടുന്തോറും
അതിൻ്റെ എഗ്ഗിൻ്റെ ക്വാളിറ്റി, അണ്ടത്തിൻ്റെ ക്വാളിറ്റി കുറയാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ സ്ത്രീകളിലെ പ്രായം, അധികം പ്രായം, അതായത് 35 വയസ്സിന് മുകളിലുള്ളതും ഒരു സ്ത്രീ വന്ധ്യതയ്ക്ക് ഒരു പ്രധാന കാരണമായി വരികയാണ്. കാരണം ഈ അണ്ടത്തിൻ്റെ ക്വാളിറ്റിയിലെ കുറവുകൾ കാരണം. അതുപോലെ തന്നെ മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ വരുന്ന മാറ്റങ്ങൾ, അതായത് തൈറോയ്ഡ് ഹോർമോണിൽ വരുന്ന വ്യതിയാനങ്ങൾ, ഹൈപ്പോ തൈറോയിഡിസം അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം, ഈ രണ്ട് കേസുകളിലും നമ്മൾ സ്ത്രീ വന്ധ്യതയിലോട്ട് നയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഈ തൈറോയിഡ് ഗ്ലാൻഡ് ഗ്രന്ഥിയിൽ നിന്നും ചുരക്കുന്ന ആ ഒരു ഹോർമോൺ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ, ശരീരത്തിലെ എല്ലാ ഭാഗത്തിനെയും, അതായത് എല്ലാ ഹോർമോണുകളെയും റെഗുലേറ്റ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി, നമ്മുടെ ബോഡിയിലെ എല്ലാ ഫംഗ്ഷനെയും മെറ്റാബോളിസത്തിനെയും കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവ് ഈ തൈറോയിഡ് ഗ്രന്ഥിയിൽ നിന്നും വരുന്ന ഹോർമോൺസിന് ഉണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു വ്യത്യാസം അല്ലെങ്കിൽ ഒരു മാറ്റം വരുമ്പോൾ ഡെഫിനറ്റായിട്ടും അത് സ്ത്രീ വന്ധ്യതയിലോട്ട് നയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഈ ഹൈപ്പോ തൈറോയിഡിസം അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ TSH വാല്യൂ വ്യത്യാസമുള്ളവർക്ക് നോർമൽ വാല്യൂവിൽ നിന്നും ഒരു 0.25 to 5.5 ആ ഒരു റേഞ്ചിൽ ഉള്ളതിലെ കുറവോ കൂടുകയോ ഇങ്ങനെ വരികയാണെങ്കിൽ അവർക്ക് ഇതുപോലെ ആർത്തവ തകരാറുകൾ വരും. അതേപോലെ തന്നെ ക്ഷീണം, കൂടുതലും ഈ അനീമിക് കണ്ടീഷനും തൈറോയിഡുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് വരാറുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ, സ്ത്രീ ശരീരത്തിലെ രക്തക്കുറവ്, ഹീമോഗ്ലോബിൻ്റെ ലെവൽ 10 താഴെ ഉണ്ടാവുക, ഇങ്ങനത്തെ ഒരു അവസ്ഥകളിലും ഈ ആർത്തവ തകരാറുകൾ പൊതുവെ കണ്ടുവരാറുണ്ട്. PCOD, അതുപോലെ തന്നെ ഈ രക്തക്കുറവ്, ഇതൊക്കെ തന്നെ നമുക്ക് ഡെഫിനറ്റായിട്ടും നമ്മുടെ ജീവിതശൈലി, അതേപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിലെ ചില മാറ്റങ്ങൾ, അതൊക്കെ വരുത്തി കഴിഞ്ഞാൽ നമുക്കൊരു പരമാവധി അതിൽ ആ രോഗത്തിനെ മാറ്റിയെടുക്കാനായി സാധിക്കും. കാരണം ഈ രക്തക്കുറവിന് നമുക്ക് ബീട്രൂട്ട്, അതേപോലെ തന്നെ പോമിഗ്രനേറ്റ്, മാതളങ്ങ, മാതളനാരങ്ങ, ഇതൊക്കെ വളരെ നല്ലതാണ്. അതേപോലെ തന്നെ PCODക്ക് നമ്മൾ പച്ചക്കറികൾ കൂടുതൽ കഴിക്കാൻ പറയും. അതേപോലെ തന്നെ വറുത്തതും പൊരിച്ചതും ഒഴിവാക്കുക. ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ്സ്, അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസ്, സ്വീറ്റ്സ്, അതൊക്കെ പരമാവധി ഒഴിവാക്കുക. അപ്പം തന്നെ ഈ PCODയുടെ കംപ്ലൈൻറ്റ് ഒരുവിധം നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അതിനൊപ്പം തന്നെ ഈ വെയ്റ്റ് ഗെയിൻ, അതായത് ഒബിസിറ്റി എന്നുള്ളത് ഒരു മേജർ റോളാണ്. കാരണം നമ്മുടെ കറക്റ്റ് വെയ്റ്റ് ഫോളോ ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട്, BMI എന്ന് പറയും, ബോഡി മാസ് ഇൻഡെക്സ്. അപ്പോൾ അതൊരു 18-35 ആ ഒരു 36 റേഞ്ചിൽ വരുന്നതായിരിക്കും നോർമൽ. അപ്പോൾ അതിൽ കൂടുകയോ അല്ലെങ്കിൽ ആ വെയ്റ്റിലല്ലോ അണ്ടർ വെയ്റ്റ് ആകുകയോ അല്ലെങ്കിൽ ഓവർ വെയ്റ്റ് ആവുകയോ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ടും അതും നമ്മുടെ ഹോർമോണിൽ വ്യതിയാനങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂട്ടും. അങ്ങനെ അത് വന്ധ്യതയ്ക്ക് കാരണമാകുന്നുണ്ട്. പിന്നെ നമുക്ക് പ്രോപ്പർ എക്സസൈസ് ഉണ്ട്, വാക്കിംഗ്, സൈക്ലിംഗ്, അങ്ങനത്തെ നല്ല മേലനങ്ങിയുള്ള എക്സസൈസുകൾ ചെയ്ത്, ഒപ്പം തന്നെ നല്ല വ്യായാമത്തിൻ്റെ കൂടെ തന്നെ നല്ല ഭക്ഷണ രീതി, കഴിവതും പുറത്തുനിന്നുള്ള ഫാസ്റ്റ് ഫുഡുകൾ, ഫ്രൈഡ് ഐറ്റംസ്, ബേക്കറി ഐറ്റംസ്, ഇതൊക്കെ ഒഴിവാക്കി നമ്മുടെ വീട്ടിൽ തന്നെ കുക്ക് ചെയ്യുന്ന അതും പച്ചക്കറികളും പഴങ്ങളും ധാരാളം ഇൻക്ലൂഡ് ചെയ്ത് നമുക്കിത് മാനേജ് ചെയ്യാവുന്നതാണ്. ഈ സ്ത്രീ വന്ധ്യതയെ നമുക്ക് ഹോമിയോപ്പതിക്കലി എങ്ങനെ മാനേജ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഞാൻ അടുത്ത് പറയുന്നത്. നമ്മുടെ ചികിത്സാ രീതിയിൽ ഒരു രോഗിയുടെ ശാരീരിക അവസ്ഥയും മാനസിക അവസ്ഥയും നമ്മൾ കറക്റ്റായിട്ട് വിശകലനം ചെയ്ത് പഠിക്കും. അതിനായി നമ്മുടെ യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മൾ ഉപയോഗിച്ച് വരുന്നത്. ജർമ്മൻ പൊട്ടൻസി മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സയാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് ഏത് പ്രായക്കാർക്കും എടുക്കാം. വേറെ ഏതെങ്കിലും രോഗത്തിന് നിങ്ങൾ മെഡിസിൻസ് എടുക്കുന്നവരാണെങ്കിൽ അതിൻ്റെ കൂടെ നമ്മുടെ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് യാതൊരുവിധ കുഴപ്പവും ഇല്ല. നമ്മുടെ എല്ലാ മരുന്നുകളും പ്രകൃതിദത്തമായി തന്നെ പ്രിപ്പയർഡ് ആയതുകൊണ്ട് അതിന് സൈഡ് ഇഫക്ട്സ് വളരെ കുറവാണ്, സൈഡ് ഇഫക്ട്സ് ഒട്ടും തന്നെ ഇല്ല. നമ്മുടെ എല്ലാ ഹോമിയോപ്പതിക് മെഡിസിൻസും നാച്ചുറലി പ്രിപ്പയർഡ് ആണ്, പ്രകൃതിദത്തമായ പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിന് സൈഡ് ഇഫക്ട്സ് ഒന്നുമില്ല. ഹോമിയോപ്പതി ചികിത്സയിലൂടെ നമ്മുടെ പ്രതിരോധശേഷി, സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന അതിനെ വർദ്ധിപ്പിക്കുകയും അതിലൂടെ നമുക്ക് ഈ വന്ധ്യതയെ, സ്ത്രീ വന്ധ്യതയെ ഒരു പരിധിവരെ ചെറുത്തു നിൽക്കാനായി സാധിക്കും. അതുപോലെ തന്നെ
നമ്മുടെ മെഡിസിൻ എടുക്കുമ്പോൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പഥ്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് ഏതൊരാൾക്കും ഇത് ഈസി ആയി ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ ചികിത്സാ രീതിയിൽ ആദ്യം വന്ധ്യതാ മോചനം ലഭിച്ചവർക്ക് പിന്നീട് കുട്ടികൾ ഉണ്ടാവുന്നതിൽ യാതൊരുവിധ തടസ്സവും ഉണ്ടാവുന്നില്ല അവരുടെ പ്രതിരോധ ശേഷി വർദ്ധിക്കുകയും ചെയ്യുന്നു അങ്ങനെ വളരെ ഇഫക്റ്റീവ് ആയിട്ട് തന്നെ നമുക്ക് വന്ധ്യത സ്ത്രീ വന്ധ്യത അതിൻ്റെ രോഗലക്ഷണങ്ങളെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ ജീവിത ശൈലിയിലും അതേപോലെ തന്നെ നമ്മുടെ ഭക്ഷണ രീതികളിലും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി സ്ത്രീ വന്ധ്യതയുടെ യഥാർത്ഥ കാരണം എന്തെന്ന് മനസ്സിലാക്കി അതിനെ ചികിത്സിച്ച് കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് കുട്ടികളാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഡോക്ടർ ജുമാന ഹസി ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല